ഹലോ ഉണ്ണികൃഷ്ണ വീടിനല്ലേ അതെ ഉണ്ണികൃഷ്ണ ഉണ്ണികൃഷ്ണ ചെയർമാൻ ദാമോദരൻ നമ്പൂതിരി പറഞ്ഞിട്ട് വിളിക്കുക ഉണ്ണികൃഷ്ണൻ വീട്ടിലുള്ള കാര്യം ആന്റണിയുടെ ആൾക്കാർ അറിഞ്ഞു പോലീസ് അന്വേഷിച്ചു വരാൻ സാധ്യതയുണ്ട് തൽക്കാലം നീ അവിടുന്ന് പൊങ്ങുന്നതാണ് നല്ലത് അതുപോലെ സംഗതി ഏറ്റുന്ന തോന്നുന്നത് എങ്കിൽ തമ്പരാക്കന്മാരെ എത്തുമ്പോൾ നമുക്ക് അവിടെ എത്തണം വാ അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോണം പിന്നെ എന്നെ അന്വേഷിച്ച് ആര് വന്നാലും ഒന്നും പറയണ്ട എന്താ മോനെ എന്തിപ്പുണ്ടായി പേടിക്കാനൊന്നുമില്ല ഞാൻ ഇവിടെ വന്ന കാര്യം ആന്റണിയുടെ ആളോട് അറിഞ്ഞു വണ്ടി നിർത്താൻ പറഞ്ഞില്ലേ എന്താണോ ഞാൻ ഒന്ന് ഇറങ്ങട്ടെ എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്നു യാത്ര തുടങ്ങിയിട്ട് മൂന്നാല് പ്രാവശ്യം ആയല്ലോ തന്റെ ഈ മൂത്രമൊഴിപ്പ് അസുഖ അസുഖ തൽക്കാലം നമുക്ക് ഈ യാത്രയൊന്ന് മാറ്റിവെച്ചാലോ വേണ്ട താൻ പോയി ഒഴിച്ചിട്ടോ എന്നാ ജീപ്പ് ഒന്ന് മാറ്റിയിടോ എന്തിനാ മൂത്രമൊഴിക്കാൻ ജീപ്പിനകത്താണോ മൂത്രമൊഴിക്കുന്നത് എന്താണോ ബാഗ് എടുക്കാനാ ബാഗിനകത്താണോ മൂത്രമൊഴിക്കുന്നത് പോയി ഒഴിച്ചിട്ട് വേണോ ഉണ്ണികൃഷ്ണൻ ഇവിടെ ഇല്ല അറിയാം അവൻ ഇവിടെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടല്ലേ ഞങ്ങൾ വന്നത് ഞങ്ങൾ ഉണ്ണിയുടെ സുഹൃത്തുക്കളാ എന്റെ പേര് ഉണ്ണികൃഷ്ണൻ തന്നെയാ എന്റെ പേര് അഗസ്റ്റിൻ അഗസ്റ്റിൻ നമ്പൂതിരി ഞങ്ങൾ രണ്ട് ഫ്രണ്ടുക്കളാ ബാക്കിൽ ഇരുന്ന് വന്നേ ഉള്ളൂ അകത്തേക്ക് വരിക അമ്മയുടെ പേരെന്താ സരോജിനി ആ എന്നാ അകത്തോട്ടിരിക്കാം എന്നാലും അകത്തേക്ക് ഇരിക്കുന്നതിന് മുമ്പ് അമ്മ ആ സന്തോഷ വാർത്ത അറിഞ്ഞിരിക്കണം അമ്മേ അതെ പിച്ചക്കാരൻ വിളിക്കണം അത് ഞാനാ ആ നീയായിരുന്ന നമ്മുടെ ഉണ്ണിക്ക് ഒരു മഹാഭാഗ്യം കൈവന്നിരിക്കല്ലേ ഉദയപുരം കൊട്ടാരത്തിലെ ശ്രീകണ്ഠവർമ്മയുടെ മകളും ഉണ്ണിയും തമ്മിൽ ഒരു കല്യാണാലോചന ശ്രീകണ്ഠവർമ്മയും ഞങ്ങളും ക്ലോസ് ഫ്രണ്ടുക്കളാ ഒരു കണക്കിന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ ഇടനിലക്കാര് അല്ല ഉണ്ണി ഇവിടെ ഇല്ലാത്തതിന്റെ കുറവ് അവരറിയാൻ പാടില്ല അതെ പിന്നെ ഈ പോലീസും കേസും പ്രശ്നങ്ങളൊന്നും അവരറിയാതിരിക്കാൻ വേണ്ടിയാ പറയുന്നേ അമ്മ അധികം ഒന്ന് അവരോട് സംസാരിക്കണം ഉണ്ണി പ്രത്യേകം പറഞ്ഞിരുന്നു അവരെത്തി അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അയ്യോ ഇങ്ങോട്ടാ പോന്നതെന്ന് പിന്നീട് അറിഞ്ഞത് സദ്യയുടെ ചുറ്റുവട്ടം എവിടെ ഉണ്ടോ അവിടെ നോമുണ്ടാവുമല്ലോ പിന്നെ തമ്പുരാക്കന്മാരും ഇങ്ങോട്ട് പുറപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോ ഒരു ബൈക്ക് സംഘടിപ്പിച്ചു 100 110 100 110 അങ്ങോട്ട് പറഞ്ഞു അതെ അതെ പിന്നെ ഇവിടെ സ്വീകരിക്കാനും സംസാരിക്കാനും ഞാൻ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് അമ്മയ്ക്ക് ഇവരൊന്നും മനസ്സിലായില്ല ഇത് ശ്രീകണ്ഠവർമ്മ ക്ലാസ് തമ്പുരാൻ ബാലോ ബാലവർമ്മ മിഡിൽ ക്ലാസ് തമ്പുരാൻ രാജശേഖരവർമ്മ ലോ ക്ലാസ് തമ്പുരാൻ എല്ലാവർക്കും അകത്തേക്കിരിക്കാം അല്ല ഗോവിന്ദൻ നേരെവിടെ ഗോവിന്ദൻ നായരെ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ ഇനി എന്റെ തല വെട്ടിക്കോ നിങ്ങളുടെ തല വെട്ടാൻ ഞാനെന്താ ബാർബർ ഇങ്ങോട്ടൊന്ന് നോക്കിയേ നീ എന്താ ഇവിടെ അത് ശരി വീട്ടിൽ കയറിയൊന്ന് വീട്ടുകാരനോട് നീ എന്താ ഇവിടെ എന്നാ നല്ല അടി കിട്ടും ആ വീട്ടിൽ കയറുന്നേ പിടിയും കിട്ടണില്ല കിട്ടിയ പിടി വിടാണ്ട് വേണ്ട വളച്ചു കെട്ടില്ലാതെ കാര്യത്തിലേക്ക് കടക്കാം ഉണ്ണികൃഷ്ണന് വേണ്ടി വിവാഹം ആലോചിച്ചു വന്നാ ഞങ്ങൾ എന്നാലും ഇത്ര പെട്ടെന്നൊന്നും വേണ്ടായിരുന്നു അല്ലേ മേ എന്നായാലും വേണ്ടതല്ലേ എന്നാലും എനിക്ക് തങ്ങളുടെ വിശ്വസിക്കാൻ പറ്റണില്ല എനിക്കും ഇതേതാ ഈ കുട്ടി ചോദിച്ചത് കേട്ടില്ലേ മേ ഇതാരാ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ മേ ഉണ്ണിയുടെ പെങ്ങളാ സുധ െങ്ങളെ തിരിച്ചറിയില്ല എന്ന് പറഞ്ഞ എനിക്ക് ആദ്യം മനസ്സിലായില്ല ഇപ്പെല്ലാം മനസ്സിലായി നീ എങ്ങനെയാ അവിടുന്ന് ഇടുവന്നേ അപ്പോ നിങ്ങൾ ആലോചിച്ച ശേഷം ബന്ധുക്കളോടൊപ്പം കൊട്ടാരത്തിലേക്ക് വരിക തീരുമാനങ്ങളൊക്കെ അവിടെ വെച്ചാകട്ടെ ഉണ്ണികൃഷ്ണ തന്നോട് ഒരിക്കലും എനിക്കൊരു പാപം ചെയ്യേണ്ടി വന്നു മുത്തശ്ശി മരിച്ച വിവരം അറിയിക്കാതിരുന്നത് അവസാനായിട്ടുണ്ട് കാണാൻ പോലും കഴിഞ്ഞില്ല അതിന് നീ എന്തിനാ കരയണേ ആ 16 ദിവസത്തിന്റെ സദ്യയുടെ ദേഹം എനിക്ക് കിട്ടില്ലെന്ന് ഓർത്തിട്ടാ പോട്ടെ പോട്ടെ അതൊക്കെ പോട്ടെ ഇനി കല്യാണം കഴിയുന്നതുവരെ താൻ കൊട്ടാരത്തിൽ ഉണ്ടാവണം ഒരുപാട് കാര്യങ്ങൾ തന്റെ സാന്നിധ്യത്തിൽ തീരുമാനിക്കാനുണ്ട് 10 വർഷങ്ങൾക്ക് ശേഷ കൊട്ടാരത്തിൽ ഒരു മംഗല്യം നടക്കാൻ പോണത് എന്നാ ഞങ്ങൾ അങ്ങോട്ട് തിരുമനസ്
നിരപരാധിയാണ്. ആ പാക്കണം ഇവിടുന്ന് എനിക്കും എന്റെ ഭാര്യയ്ക്കും ദിവസം 3 നേരം ആഹാരം കഴിക്കാനുള്ള അനുമതി എങ്കിലും തരണം. 2 ദിവസമായി പട്ടിണിയിലാണ്. ഓ, തനിക്ക് ആഹാരം കഴിക്കണമെങ്കിൽ ചിക്കൻ വേണ്ടേ? അതിവിടെ വെക്കാറില്ലല്ലോ. അമ്മയെ ദ്രോഹിച്ച ദൈവശാപം കിട്ടും. ഇപ്പൊ ഉണുത്സത്യം മനസ്സാ വാചാ കർമ്മണ എന്ന് ഒന്നും അറിഞ്ഞതല്ല. ശരി ശരി, കൊട്ടാരത്തിൽ ഒരു മംഗളകർമ്മം നടക്കാൻ പോകുന്നതിന്റെ പേരിൽ ക്ഷമിച്ചിരിക്കും. എടാ വെങ്കിടിയും കനവപ്പെണ്ണും തമ്മിൽ പ്രേമാന്ന് കേട്ടു, ശരിയാ? ആവോ. ഓ, എന്നെ ഇപ്പൊ തിന്നോ നീ? എല്ലാരും പറയണ്ടാ, നല്ല കുട്ടിയാടാ അവള്. ഓന് നല്ലോണം ചേരും. നോക്കിയ കണ്ണെടുക്കാൻ തോന്നൂല അതിന്റെ മുഖത്തുനിന്ന്. എന്താ ഇതിന്റെ ഒരു കണ്ണും മൂക്കും ചീരി? കണ്ണും മൂക്കും ചീരിണ്ടായൊക്കെ അയ്യോ, ബാക്കിയൊക്കെ നോക്കിക്കോളും. അവളുടെ ഒരു ചീരി അവന്റെ ഒല്ലിപ്പിക്കലും നിങ്ങളുടെ രണ്ടാളുടെ കൂടെ ഉള്ള കുളി ഇന്ന് ഞാൻ ശരിയാക്കി തരാം. ഈ കണ്ട പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്നിട്ട് അതിന്റെ കുളി. നീ ഇങ്ങ് പൊങ്ങി വാടാ, നീ എത്ര നേരം മുങ്ങിക്കിടക്കുന്നു ഞാനൊന്ന് കാണട്ടെ. സത്യമായിട്ട് ഞാൻ നിങ്ങളുടെ കുളി കാണാൻ വന്നതല്ല, എനിക്ക് പെണ്ണുങ്ങളെ വെറുപ്പാണ്. അങ്ങനത്തെ ഞാൻ അല്ലെങ്കിൽ കാണാനുള്ളത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഞാൻ ഒരു കോഴിയൊന്നുമല്ല. അയ്യോ, കാട്ടാണ്. ആരെങ്കിലും ഓടി വരണേ വെങ്കിടിയേ. അതെ, ഏ നേരം ഞങ്ങള് പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവാത്. ഞങ്ങൾ ആരും തുണി അഴിച്ചിട്ട് ആടി കളിക്കുന്നില്ലല്ലോ ഇവനെ ഒഴിഞ്ഞാക്കാന്. ഇനി അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ നിന്റെ കൂടെ താമസിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂ. എന്തായാലും നിങ്ങൾ കണ്ടെത്തിയ പുള്ളിയുള്ള ആ വേഷം കിട്ടി തലേ കൊടം വെച്ചത് ഇങ്ങനെ ഒരു നിപ്പ, എന്നിട്ട് ഇങ്ങനെ ഒരു പോക്ക് ജയം പോണ പോലെ നെഞ്ചും വെച്ച് മസിലും വലിപ്പിച്ച് നിക്കുമ്പോ ആരെങ്കിലും വിചാരിക്കും ഇങ്ങനെ എടുത്തനാണെന്ന്. വെങ്കിടിയെ, ഈ സൂക്ഷിച്ചോ, പെണ്ണുങ്ങളുടെ പ്രേമം പോലെയല്ല പെങ്കൂസന്മാരുടെ പ്രേമം. ആ ഇന്നാള് വേറെ സംഭവം ഉണ്ടായി. കടന്നുറങ്ങുമ്പോഴാണ് ചേക്കി പിടിച്ച് കൊല്ലാൻ നോക്കണത്. എന്തിന്റെ ഭ്രാന്താണ് എനിക്ക്? നീ എന്താ സമ്മതിക്കില്ല സമ്മതിക്കില്ല എന്ന് പറഞ്ഞു? ഒന്നുമില്ല. ഒന്നുമില്ലേ? കഴുത്ത പിടിച്ച് ഞെക്കിട്ട് ഒന്നുമില്ല എന്നാ? കടന്നുറങ്ങാനും സമ്മതിക്കില്ല. എടി 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 നിക്കടിയാടാ.
ഒരു കുടുംബം നോക്കുന്ന മനുഷ്യനെ നേരിട്ട് വട്ടം കിടക്കണം. നിന്റെ ഒരു സ്വപ്നവും നടക്കില്ല. അതിന് വെച്ച വെള്ളം നീ അങ്ങ് വാങ്ങി വെച്ചോ കേട്ടോ. കഴുതേ കഴുതയില്ല കനക. ഞാനും വെങ്കിടും തമ്മിൽ ഇഷ്ട അല്ല. ഞാൻ ആരെ കല്യാണം കഴിച്ച നിനക്കെന്താ? വെങ്കിട നിന്റെ ആരാ? വെങ്കിടി ഒരാണാണ്, ഞാനൊരു പെണ്ണാണ്. ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കും. സുഹൃത്താണെങ്കിൽ നീ കൂടെ നിക്കേ. നിനക്ക് ഇത് അസൂയയാ. അസൂയക്കും കുശുമിന്റെ നല്ല ചുട്ടാടിയാണ് വേണ്ടത് കേട്ടോ. മിണ്ടാണ്ട് പൊയ്ക്കോടുന്ന് ചെയ്യൂ നോക്ക്. വേലി കിടക്കണ പാമ്പിനെടുത്ത് തോളിലിട്ട പോലെ അന്ന് വീട്ടിൽ ചെന്നപ്പോഴല്ലേ ഇതിന്റെ ബാക്കി.